ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫോണിനെ കുറിച്ചാട്ടോ. ഈ ഫോണിനെ കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഇല്ലേ. ആ ഉപകാരത്തിലുപരി ഒരുപാട് ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ഉപകാരങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, നമുക്ക് സാധാ ഒരു ഫോൺ വിളിക്കാനുള്ള ഒരു സംവിധാനം ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ബിസിനസ് പരമായിട്ടുള്ള വാട്സപ്പ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, അതിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നമുക്കൊരു ഉപകാരങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റീൽസ്, നമുക്ക് ടൈം പാസിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പോൾ ഈ ഫോണിൽ അവൈലബിൾ. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഫ്ലിപ്കാർട്ട് നമുക്ക് ഡ്രസ്സ് വേണം, ഡ്രസ്സ് വേണമെന്നുണ്ട്, നമ്മൾ മൊബൈൽ എടുക്കുന്നു, ഫ്ലിപ്കാർട്ടോ ആമസോണോ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നമുക്ക് നമ്മളെ സൈസ് കൊടുത്താൽ അവർ നമ്മളെ വീട്ടിലെത്തിച്ചേരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യം ഇല്ലേ, ഫുഡ് നമുക്ക് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഇതേപോലെ മൊബൈലിൽ ഓർഡർ ചെയ്യുക, നമ്മൾ വീട്ടിലിരുന്നാൽ തന്നെ നമുക്ക് സാധനം എത്തിക്കിട്ടും അല്ലേ. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വശം എന്ന് വെച്ചാൽ, ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ആൾക്കാർ നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവും, ഈ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന്, ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്ക് അവരെന്ത് ചെയ്യും, ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കും. ഫോൺ ഇവർ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുറത്തുള്ളതൊന്നും മനസ്സിലാവാൻ പറ്റുന്നില്ല. അവർ ഈ ഫോണിൽ അത്രയും അഡിക്റ്റായിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്. അവർ ആ ഫോൺ കാണേണ്ട ആവശ്യത്തിനാണ് ആ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇതുകൊണ്ട് ഒരുപാട് ദോഷം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയല്ലോ, ഞാൻ പറഞ്ഞ റേഡിയേഷൻ, റേഡിയേഷൻ എത്രത്തോളം നമുക്ക് എഫക്ട് ചെയ്യുന്നു, ശരീരത്തിന് എഫക്ട് ചെയ്യുന്നു, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അത് നമ്മുടെ ശരീരത്തിന് എഫക്ട് ചെയ്ത് ചെയ്ത് ഒരുപാട് ഒന്ന് ഒരു 10-25 വർഷം കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ എഫക്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇല്ലേ. അപ്പോൾ ഈ റേഡിയേഷൻ മൂലം നമുക്ക് ഏറ്റവും കൂടുതൽ ക്യാൻസർ, അതുപോലെ തന്നെ കുട്ടികളുടെ കാഴ്ചക്കുറവ്, കുട്ടികളുടെ ബുദ്ധി വളർച്ച വരെ ഇതിന് വളരെ ബാധിക്കുന്നുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഒരു ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, പണ്ടത്തെ ഈ ഫോണില്ലാത്ത സമയത്ത് നമ്മൾ കൂടുതൽ ആൾക്കാരായിട്ട് സംസാരിച്ചിരുന്നു. നമ്മൾ ഒരു ബസ്സിൽ പോകുമ്പോൾ നിങ്ങൾ എവിടെ സ്ഥലം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ആരും അങ്ങനെ ചോദിക്കുന്നില്ല, കാരണം എല്ലാവരും ബസ്സിലും ട്രെയിനിലൊക്കെ കയറിയിട്ട് അവരെല്ലാവരുടെ കയ്യിലും ഫോൺ പിടിച്ച് ഇങ്ങനെ നോക്കിയിരിക്കും ഇല്ലേ. അത് നമ്മളെ കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് വരെ ഭയങ്കര അസുഖങ്ങളായിട്ട് നല്ല ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ മൊബൈലിൻ്റെ ഉപയോഗം കുറച്ചിട്ട് നമ്മൾ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ ഫ്രണ്ട്സുകളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫാമിലിയിൽ ഇപ്പോൾ വീട്ടിൽ ചെന്നാൽ ഒരു വീട്ടിൽ ഒരു 5 ആളുണ്ടെങ്കിൽ 5 ആൾക്കും ഫോണാണ്. ഒരു കുട്ടിക്ക്, ഒരു 8-ലോ 9-ലോ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ സ്വന്തമായിട്ട് സ്മാർട്ട് ഫോൺ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബബന്ധം വരെ നമുക്ക് എന്താ വെച്ചാൽ വിഭജിച്ചു പോവാണ്. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഒത്തൊരുമില്ല. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വീട്ടുകാരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചിരുന്ന് നമ്മളെ കാര്യങ്ങളും എല്ലാ കാര്യം. ഇപ്പൊ കുട്ടികൾ അവരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മളോട് സംസാരിക്കും. മാതാപിതാക്കൾ അത് കേൾക്കാൻ അവർക്കും സമയമില്ല. കാരണം വെച്ചാൽ അവരും ഈ മൊബൈലിൽ ഒന്നുകിൽ റീൽസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കില്ല. അപ്പോൾ അതിനൊക്കെ നമുക്കൊരു മോചനം വേണം. ഫോൺ നമുക്ക് ഉപയോഗിക്കണം, അത് ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം. അല്ലാതെ നമുക്ക് അനാവശ്യ കാര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ, നമ്മൾ വെറുതെ കിട്ടുന്ന സമയം നമ്മൾ ഫാമിലിയോട് കൂടി എപ്പോഴും നമ്മൾ ചെലവഴിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. താങ്ക്സ്.